ഹോണ്ട മോട്ടോർസൈക്കിൾ ഗ്ലോബലി പുതിയൊരു സ്ക്രാംബ്ലർ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. 250, 300, 500 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിലാവാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഇന്ത്യയിലേക്ക് ഈ ഒരു സ്ക്രാംബ്ലർ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ടാണ്. എന്നിരുന്നാലും ചെറിയൊരു ചാൻസ് കാണാനായിട്ടുണ്ട്. ഇത് ഓട്ടോഗോസ് ആൽബിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോട്ടോർസൈക്കിൾ ന്യൂസ്, ടെക്നിക്കൽ വീഡിയോസ്, മോട്ടോർസൈക്കിൾ റിവ്യൂസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മോട്ടോർസൈക്കിൾ ഇൻഡസ്ട്രീസിലുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അറിയാനായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോണ്ടയുടെ പുതിയൊരു സ്ക്രാംബ്ലർ, അതും 250, 300, 500 ഈ ഒരു മൂന്ന് ഡിസ്പ്ലേസ്മെന്റിലാണ് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളത്. ഹോണ്ടയുടെ ക്രൂസർ മോട്ടോർസൈക്കിൾ ആയിട്ടുള്ള റീബെലിന്റെ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലായിരിക്കും. അതുപോലെ തന്നെ ഡിസൈൻ എന്ന് പറയുന്നത് ഹോണ്ടയുടെ സി എൽ സീരീസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. സോ രണ്ട് മോട്ടോർസൈക്കിളിനെ കമ്പയിൻ ചെയ്തിട്ടാണ് ഏറ്റവും പുതിയ സ്ക്രാംബ്ലർ ഹോണ്ട ഗ്ലോബലി കൊണ്ടുവരാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ഈ ഒരു മോട്ടോർസൈക്കിൾ സെയിൽ ചെയ്യാൻ പോകുന്നത് ഹോം കൺട്രി ആയിട്ടുള്ള ജപ്പാനിൽ തന്നെയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസിലേക്ക് ഈ ഒരു മോട്ടോർസൈക്കിൾ കൊണ്ടുവരിക. സോ ഇന്ത്യയിലേക്കും ഈ ഒരു മോട്ടോർസൈക്കിൾ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, നമുക്ക് ഓൾറെഡി ഒരു സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞിട്ട് CB 350 RS എന്ന് പറയുന്ന ഒരു മോഡൽ തന്നതല്ലേ. പക്ഷേ CB 350 RS എന്ന് പറയുന്നത് ഹൈനീസിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ മാത്രമാണ്. വലിയ രീതിയിൽ ഒരു സ്ക്രാംബ്ലർ എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ചെറിയ ലുക്കിലുള്ള മാറ്റം കൊണ്ട് സ്ക്രാംബ്ലർ എന്ന് വിളിക്കാമെന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു സ്ക്രാംബ്ലർ എന്ന് പറയുന്നത് ഇതൊരു പക്ക ഒരു ഓഫ് റോഡ് ബേസ് ചെയ്തിട്ടുള്ള സ്ക്രാംബ്ലർ തന്നെയായിരിക്കും. ഒരു പ്യുവർ സ്ക്രാംബ്ലർ എന്ന് പറയുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ ഹോണ്ടയുടെ സ്ക്രാംബ്ലർ വരാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇനി വരാൻ പോകുന്ന ഈ ഒരു മോട്ടോർസൈക്കിളിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് സി എൽ സീരീസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ റൗണ്ട് ആയിട്ടുള്ള ഹെഡ്ലാമ്പ് ആയിരിക്കും, ട്വിൻ പോഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് കൺസോൾ ആയിരിക്കും, ടിയർ ഡോപ്പ് ഷേപ്പ് ആയിട്ടുള്ള ഫ്യൂൽ ടാങ്ക് ഡിസൈൻ ആയിരിക്കും, 4 gaiters ഉണ്ടായിരിക്കും, പിന്നെ ടോളർ ആൻഡ് വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആയിരിക്കും, ഫ്ലാറ്റ് സീറ്റ് ആയിരിക്കും. ഇനി എക്സോസ്റ്റ് എന്ന് പറയുന്നത് അപ്സെഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ സൈഡ് മൗണ്ട് ചെയ്തിട്ടുള്ള എക്സോസ്റ്റ് ആയിരിക്കും. ഒരു പ്യുവർ സ്ക്രാംബ്ലറിന് എങ്ങനെയാണോ എക്സോസ്റ്റ് വരിക, ആ ഒരു രീതിയിലാണ് ഈ വരാൻ പോകുന്ന സ്ക്രാംബ്ലറും എക്സോസ്റ്റ് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഹോണ്ടയുടെ വരാൻ പോകുന്ന സ്ക്രാംബ്ലറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ഒരു മോഡൽ ഇന്ത്യയിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡും പല ടൈപ്പ് ഓഫ് സ്ക്രാംബ്ലേഴ്സും പല ടൈപ്പ് ഓഫ് മോട്ടോർസൈക്കിൾസ് കൊണ്ടുവരുന്നുണ്ട്. സോ കട്ടക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടക്കിലെ മോട്ടോർസൈക്കിൾസ് തന്നെ വേണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ക്രാംബ്ലർ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാവോ.